ഹലോ നമസ്കാരം താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നൊരു ഈവനെ സ്നാക്കിൻ്റെ ആയിട്ടാണ് വന്നേക്കണത് അപ്പോൾ നമ്മൾ ഇത് വൈകുന്നേരം നാലുമണി ചായക്കുപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അവലിലിടും എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവലും ശർക്കരയും തേങ്ങയും ഒക്കെ വച്ചിട്ടാണ് ഇതുണ്ടാക്കണത് അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളതാണിത് നല്ല അടിപൊളി ടേസ്റ്റാണിതിനെ മധുരോഗം നമ്മുടെ പാകത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമുക്ക് ഇത് നമുക്കിതുണ്ടാക്കണതെന്ന് കണ്ടുനോക്കാം അപ്പം ഞാനിവിടെ വെള്ളവിലാണ് എടുത്തേക്കണത് ബ്രൗൺ അവല ആയാലും മതി അതാണ് കുറച്ചും കൂടി നല്ലത് വെള്ളവൽ തീരെ നൈസാണ് എന്നാലും ഇതാണ് ഇതാണിപ്പോൾ ഞാൻ എടുത്തേക്കണത് അപ്പോൾ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചൂടാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം പിന്നെ ഞാൻ കുറച്ച് ബദാമും കശുവണ്ടിയും കൂടി എടുത്ത് ഒന്ന് ചൂടാക്കുന്നുണ്ട് ബദാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം കശുവണ്ടി ഇത്രയും ഉണ്ടായുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തേക്കുന്നത് അപ്പോൾ അതുംകൂടി ചൂടാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഈ അവൽ എടുത്തതിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കാൽഭാഗം പൊടിക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് ആ ശർക്കര ഇത് ഈ ശർക്കര നമ്മൾ കടകളിൽ നിന്ന് മേടിക്കണത് വിലക്കൂടി ശർക്കരയാണ് ഇതിൽ ചുക്ക് ജീരകവും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് സ്പെഷ്യലി വേറെ ചുക്കും ജീരകവും പൊടികളൊന്നും ചേർക്കാനുള്ള പിന്നെ നമുക്ക് ആ ശർക്കര ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം പിന്നെ നട്ട്സ് ഒന്ന് പൊടിച്ച് ചേർക്കാം പിന്നെ നമുക്ക് ഇത്രയും തേങ്ങ തേങ്ങ ഇരു കൂടുതൽ എടുത്തിട്ടുണ്ട് അതും കൂടി പൊടിച്ച് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം കൈ കൊണ്ടൊന്ന് കുറച്ച് വെള്ളമോ പാലം ഒഴിച്ചിട്ടൊന്ന് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാം നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ല ലഡുവാണ് അവൽ ലഡു അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് വൈകുന്നേരം പിള്ളേർക്ക് വരുമ്പോൾ കൊടുക്കാനൊക്കെ ഇത് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വിശപ്പൊക്കെ മാറും അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്നുണ്ടാക്കാൻ പറ്റും നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണമെന്ന് മാത്രമുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി